ഈ മധുക്കരൈ ടോള് മുതലാണ് LNT ബൈപ്പാസ് ആരംഭിക്കുന്നത്. ഇപ്പോൾ കുപ്രസിദ്ധി ആർജിക്കുന്ന ഒരു റോഡ് കൂടിയാണിത്. കാരണം രാത്രി കാലങ്ങളിൽ നിരന്തരമായി ഹൈവേ യാത്രക്കാർ ആക്രമിക്കപ്പെടുന്ന ഒരു റോഡ് കൂടിയാണ്. എന്താണ് അതിൻ്റെ കാരണം, ഇവിടുത്തെ സാഹചര്യം എന്താണ്, നമുക്ക് ഈ വഴിയിലൂടെ ഒന്ന് യാത്ര ചെയ്ത് തന്നെ ഇതൊന്ന് പരിശോധിക്കാം. LNT ബൈപ്പാസ് കണ്ടില്ലേ, എവിടെയും സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. ആകെ ഒരു വിജനമായ സ്ഥലമാണ് കണ്ടോ, അറ്റം വരെ എവിടെയും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്യുന്നത്, ചില ജംഗ്ഷനുകളിലൊക്കെ കുറച്ച് വണ്ടികളുള്ളതല്ലാതെ വേറെ എവിടെയും വലിയ വണ്ടിയൊന്നുമില്ല. അറ്റം വരെ കണ്ടോ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാണ്ട് ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഈ സാഹചര്യം മുതലെടുത്താണ് ഈ റോബറി സംഘങ്ങൾ ഇവിടെ വരുന്നതും ആളുകളെ ആക്രമിക്കുന്നതും വാഹനങ്ങളും മറ്റുമൊക്കെ കൊള്ളടിക്കുന്നതും. ഇങ്ങനെ ഏകദേശം ഒരു 25 കിലോമീറ്ററോളം വരും കേട്ടോ ഈ റോഡ്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് ഇവിടുത്തെ നാട്ടുകാർ പലരും പറയുന്നത് ഇവിടെ പെട്രോളിംഗ് ഇല്ല എന്നുള്ളതാണ്. ഏകദേശം 25 കിലോമീറ്റർ ഉണ്ടല്ലോ ഈ റോഡ്. നമ്മളിപ്പോൾ എത്ര നേരം കടന്നു വന്നിട്ട് എവിടെയും നമ്മളൊരു പോലീസ് പെട്രോളിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനിടയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വാഹനം ഏതെങ്കിലും, ഇപ്പോൾ റോബറി തന്നെ ആവണമെന്നില്ല, വാഹനം ഏതെങ്കിലും രീതിയിൽ കേട് വന്നാലൊന്നും നമുക്കൊരു രക്ഷയ്ക്ക് ഒരാളുണ്ടാവില്ല. കാരണം മിക്കവാറും ദൂരയാത്രക്കാരാണ്, ലോറിക്കാരാണ്. അപ്പോൾ നമുക്കൊരു പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ വണ്ടി കേടായാൽ പോലും ഇവിടുന്ന് രക്ഷപ്പെടാൻ, ഈ സ്ഥലം പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അത്ര എളുപ്പമാവില്ല. ഇരുട്ടത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ബാംഗ്ലൂരൊക്കെ ഒരുപാട് പേര് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് മിക്കവാറും രാത്രി കാലങ്ങളിലായിരിക്കും ഈ വഴിയിലൂടെയൊക്കെ പോവുക. അപ്പോൾ സുരക്ഷിത യാത്ര എന്ന് പറയുന്ന ഓരോ പൗരൻ്റെ അവകാശം, ആ അവകാശമൊന്നും അതിനുവേണ്ടിയുള്ള ഒന്നും ഒരു ശ്രമം പോലും ഈ ഒരു ബൈപ്പാസിലില്ല. മാത്രമല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കുന്നതിൻ്റെ ഇടയിലൊന്ന് ഉറക്കം വന്നു, സൈഡിലൊന്ന് നിർത്തി ഉറങ്ങാമെന്ന് വെച്ചാൽ മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. കാരണം ഈ ഒരു റോഡിൻ്റെ ഹിസ്റ്ററി അങ്ങനെയാണ്. കാരണം പല കാലങ്ങളിലായിട്ട് പല തരത്തിലുള്ള അക്രമങ്ങൾ ഇവിടുത്തെ യാത്രക്കാർ നേരിടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പേടിപ്പിക്കുന്നൊരു കാര്യം. ബാംഗ്ലൂരിൽ നിന്ന് വരികയായിരുന്ന ചെറുപ്പക്കാരെ ഏകദേശം ഇവിടെ വച്ചാണ് 3 കാറിലായി വന്ന സംഘം ആക്രമിച്ചത്. ഈ സ്ഥലം കണ്ടോ, ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ എവിടെയും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഇതുപോലെ സ്ഥലങ്ങളാണ് ഇവർ റോബറിക്കായി തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിവിടെ വെച്ച് നല്ലറി വിളിക്കുക എന്നിരിക്കാം, കേട്ട് ഓടി വരാൻ ആരുമില്ല, പ്രദേശവാസികൾ ആരുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വണ്ടികൾ പോകുന്നുണ്ടാവും, പക്ഷേ ഈ വണ്ടികളിൽ പോകുന്നവർ ഭൂരിപക്ഷവും ദീർഘദൂര യാത്രക്കാരാണ്. അവർക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലൊക്കെ ഇടപെടാൻ സ്വാഭാവികമായും ഭയം ഉണ്ടാവും, കാരണം ഇത് അവരുടെ നാടല്ല. ഇത്തരത്തിലുള്ള അവസരങ്ങളാണ് ഈ സംഘങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ കുഴൽപ്പണമാണെന്ന് കരുതിയാണ് ഇവർ ആക്രമിച്ചത്. പക്ഷേ ഇങ്ങനെ സംഭവങ്ങൾ മാത്രമല്ല, വെറുതെ യാത്ര ചെയ്യുന്ന സാധാരണ യാത്രക്കാരെ പോലും ആക്രമിക്കുന്ന സംഭവങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു പ്രദേശവാസി പറഞ്ഞത് കാറിന്റെ ചില്ലിലേക്ക് മുട്ട എറിഞ്ഞ് വാഹനം നിർത്തിപ്പിച്ചു വരെ ഇവിടെ റോബറികൾ ഉണ്ടാകാറുണ്ടെന്നാണ്. இந்த ரோட்ல வந்து ரயில்வே பெட்டை வந்து அதிகமாக இல்லை, கம்மியாக தான் இருக்குது. ஆனால் இந்த முட்டை அடித்து பண்ணுறதெல்லாம் வந்து பண்ணுறாங்க. இந்த காரில் போய் போகும்போது டூ வீலரில் போய் முட்டை இப்போ நின்றுக்கும்போது வீசுவாங்க. வீசும்போது என்ன கேட்டிங்கன்னா அந்த டிரைவர் வந்து இதாகிக்கும் அந்த கண்ணாடி. அப்போ இங்கேருந்து போகும்போது ஒரு 2 கிலோமீட்டர் 3 கிலோமீட்டர் போகும்போது அதில் வந்து பிடிங்கிக்குவாங்க. பசங்க தான் ஜாஸ்தி பண்ணுறாங்க இந்த ரோட்டில். அதே மாதிரி அந்த பொள்ளாச்சி ரோடும் இருக்குது, அந்த வேலந்தாவளம் ரோடு, இந்த ரோடெல்லாம் வந்து அதிகமாக இருக்குது. ഇതിപ്പോൾ ഈ ചെറുപ്പക്കാരുടെ വണ്ടിയിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഭീകരതയും നടന്നെന്താണെന്നൊക്കെ നമ്മളറിഞ്ഞു. നമ്മളറിയാതെ എത്രയോ സംഭവങ്ങൾ ഈ വഴിയിൽ ഉണ്ടാകുന്നുണ്ട്. അവർക്കൊക്കെ ശാശ്വതമായ പരിഹാരം വേണ്ടേ? അതിന് ഇവിടുത്തെ പെട്രോളിംഗ് കൂട്ടാതെ, പോലീസ് പെട്രോളിംഗ് കൂട്ടാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. LNT ബൈപ്പാസിൽ മാത്രമല്ല കേട്ടോ, അവിടുന്ന് ഒരു 30 കിലോമീറ്റർ കേരളത്തിലേക്ക് വന്നാൽ കസബ വാളയാർ നരകംപള്ളി ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഹൈവേ റോബറികൾ ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പറയാനുള്ളത് ഈ രാത്രി യാത്ര ഈ റൂട്ടിലൂടെ അത്ര സേഫ് അല്ല. മൽഘോഷിനും മനോജിനുമൊപ്പം ഗോകുൽ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.